हलो सलामुअलैकुम करीमान एसटीपीआई ഒരു പ്രകടനത്തിൽ ഒരു ചെറിയ കുട്ടി വലിയ തോതിൽ മുദ്രാവാക്യം വിളിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഒരു കാരണവശാലും ഒരു എന്തിന്റെ പേരിലായാലും ശരി ആ വിളിച്ച മുദ്രാവാക്യം തെറ്റ് തന്നെയാണ്. മതേതര സ്വഭാവമുള്ള കേരളത്തിന്റെ മണ്ണിൽ വിളിക്കപ്പെടേണ്ട മുദ്രാവാക്യമല്ല അത് എന്ന് ഉറച്ച വിശ്വാസവും ഉത്തമ ബോധ്യവുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരെ മുഴുവൻ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് ആഗ്രഹവും ആഗ്രഹിക്കുന്നതും. പക്ഷേ അതിന്റെ പേരിൽ കലിത്തുള്ളി ഇറങ്ങുന്ന സംഘികളെ നിങ്ങൾ പേരാമ്പ്രയിലും നാദാപുരത്തും മറ്റുള്ള സ്ഥലങ്ങളിലും വിളിച്ച മുദ്രാവാക്യത്തിന്റെ ഒരു ശതമാനം പോലും അതില്ല. മനസ്സിലായില്ലേ? ഇന്ന് കുറെ വീഡിയോകൾ കാണാനിടയായി. ശ്രീചെറായും അർജുൻ മാധവനെ പോലുള്ള സംഘി പൊന്നോമന പുത്രന്മാർ തള്ളി മറിക്കുക. എന്തെല്ലാം അവർ പറയുന്നത്? ആ കുട്ടി വിളിച്ചത് തെറ്റാണ് എന്ന് പറയാൻ ആർജവമുള്ളവരാണ് ഞങ്ങളൊക്കെ. പക്ഷേ ഇന്നേ നേരം വരെ പേരാമ്പ്രയിൽ നിങ്ങൾ വിളിച്ച മുദ്രാവാക്യത്തിന് ഒരു വാക്കുകൊണ്ടുപോലും തള്ളി പറയാനുള്ള ആത്രവും ആർജവുമില്ലാത്ത കളശം കീറിയ സംഘികളെ, നിങ്ങളെയൊന്നും ഭയപ്പെട്ടിട്ട് നിങ്ങളുടെയെല്ലാം തള്ളിമറിക്കുന്നത് കേട്ടും കണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെയെല്ലാം പേരാമ്പ്ര പോലുള്ള ഭാഗങ്ങളിലെ മുദ്രാവാക്യം കേട്ടിട്ട് മാളത്തിലൊളിക്കുന്നവരല്ല ഞങ്ങളാരും. എന്ന് കരുതി ഞങ്ങളാരും സുഡാപ്പികളോ തീവ്രവാദികളോ ഒന്നുമല്ല. ആ പട്ടം നിങ്ങൾ ഞങ്ങൾക്ക് ചാർത്തി തരുമെങ്കിലും ആ പട്ടത്തോട് ഒരു കാലത്തും ഒരു താല്പര്യവുമില്ല. ഈ മതേതര കേരളത്തിന്റെ മതേതര സ്വഭാവവും ഈ മതേതര കേരളം കാത്തുസൂക്ഷിക്കുന്ന നാനാത്വത്തിൽ ഏകത്വം പോലുള്ള നാടിന്റെ മുഖമുദ്രയായ ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും എല്ലാ സാധ്യതകളെയും ഉൾക്കൊള്ളുകയും എല്ലാ സാധ്യതകളെയും പിന്തുണക്കുകയും എല്ലാവിധ കാര്യത്തിലും മതേതര കേരളത്തിന്റെ ഐക്യപ്പെട്ട് ജീവിക്കുന്നവരാണ് ഞങ്ങൾ. മനസ്സിലായില്ലേ? എന്ന് കരുതി നിങ്ങൾക്കെന്തുവാ മറ്റുള്ളവരുടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ എന്തെന്നാ പറയാ വലിയ തോതിൽ നിങ്ങൾ ആർത്താഘോഷിക്കുക. അതിനെങ്ങനെ ഞങ്ങൾ വകവെച്ചു തരും? അതിനെ വകവെച്ചു തരാൻ മനസ്സില്ല. വിളിച്ചത് തെറ്റ് പറയാനുള്ള ആർജവും ഞങ്ങൾക്കുണ്ട്. നിങ്ങളെ മാറി നേരം വെളുക്കുന്നവരെ തൊള്ളേ തോണിയതും 99 പൊതു നിരത്തിൽ നിന്ന് വിളിച്ചിട്ട് വീട്ടിൽ പോയി ഉറങ്ങി പിറ്റന്നാൾ അതിന് ലൈക്ക് അടിക്കുന്നവരല്ല ഞങ്ങളാരും. നിങ്ങളോടാണ് പറഞ്ഞത്, സംഘികളോട്, ചാണക സംഘികളോട്. നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഇതിനെ വിമർശിക്കുന്നത്? നിങ്ങൾക്ക് വിമർശിക്കാൻ യാതൊരു അധികാരവും ഒരു അവകാശവുമില്ല. അതിനെ വിമർശിക്കാൻ ഞങ്ങൾക്ക് കഴിയും. മതേതര സ്വഭാവമുള്ള മതേതര മണ്ണിൽ ജീവിക്കുന്ന ഞങ്ങൾ വിമർശിക്കും ആ ചെയ്തത് തെറ്റ് എന്ന്. നിങ്ങൾ കരുതുള്ളണ്ട. കാരണം നിങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ വിളിച്ചിട്ടുള്ള വർഗീയ മുദ്രാവാക്യങ്ങളുടെ 1% പോലും ആ കുട്ടി വിളിച്ചില്ല എന്ന് വിശ്വസിക്കുന്നവരാ ഞാൻ. ഇനി ആ കുട്ടിയെ ഞാൻ ന്യായീകരിച്ചു എന്ന് പറയണ്ട. അത് ഞാൻ വീണ്ടും ആവർത്തിച്ച് തന്നെ പറയുന്നു, കുട്ടി ചെയ്തതും കുട്ടിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതും തെറ്റ് തന്നെയാണ്. വിളിക്കാൻ പാടില്ല, കേരളത്തിലെ മതേതരത്വത്തിന്റെ ഈ മണ്ണിൽ അത് വിളിക്കാൻ പാടില്ലാത്ത മുദ്രാവാക്യമാണെന്നും ആ കുട്ടിയെ തള്ളിപ്പറയുന്നു എന്നും പറയാൻ ആർജവാണ് എനിക്കുണ്ട്. അതല്ലെങ്കിൽ എന്നെ പോലെ 10,000 അതിനെ തള്ളിപ്പറയാൻ. പക്ഷേ നിങ്ങൾ പറഞ്ഞ 5 നമസ്കരിക്കാൻ നിങ്ങൾക്ക് തല കാണില്ല എന്നും 5 ബാങ്ക് വിളിക്കാൻ പള്ളി കാണില്ല എന്നും ഈ കേരളത്തിന്റെ പേരാമ്പ്ര പോലുള്ള സ്ഥലങ്ങളിൽ പട്ടാപകൽ നിങ്ങൾ മുദ്രാവാക്യം വിളിച്ച് നടന്നു. അന്നൊന്നും നിങ്ങൾക്ക് ഈ എന്തെന്നാ പറയാ ഈ മതേതരമോ മുഖമോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മാനവികതയൊന്നും ഉണ്ടായില്ല. നിങ്ങൾ വിളിച്ച മുദ്രാവാക്യം ഇന്നും ഈ കേരളത്തിന്റെ മണ്ണിൽ ഒരു പ്രതിധ്വനിയായി നിൽക്കുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ ചെയ്ത എല്ലാ വർഗീയതയുടെ വിഷവിത്തുക്കളും ഇന്നും കേരളത്തിലുണ്ട്. അത്രത്തോളൊന്നും ആ കുട്ടി ചെയ്തില്ല എന്ന് വേണമെങ്കിൽ ഞാൻ വിശ്വസിക്കും. നിങ്ങളാ പഠിപ്പിക്കുന്നത്? നിങ്ങളാ ഞങ്ങളെ മതേതരത്വം പഠിപ്പിക്കുന്നത്? നിങ്ങളാണോ സംഘികളെ ഞങ്ങളെ മാനവികത പഠിപ്പിക്കുന്നത്? നിങ്ങളാണോ ആശ്രഭാരത പുത്രന്മാരെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കുന്നത്? ആദ്യം നിങ്ങളൊന്ന് സ്വയം നന്നാവ് സംഘികളെ, സ്വയം നന്നാവ്. എന്നിട്ട് മതി മറ്റുള്ളവരെ നന്നാക്കൽ. നിങ്ങളാണ് വളം വെച്ചു കൊടുത്തത്. നിങ്ങൾ വളമിട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ മറുഭാഗത്തു നിന്ന് വരുന്നത്. അതല്ലെങ്കിൽ മറുഭാഗം വളം വെച്ചു കൊടുക്കുന്നതാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ. രണ്ടിനെയും തള്ളുന്നു, പക്ഷെ ഒന്നിനെ തള്ളാൻ ഞങ്ങൾക്കാർജവുമുണ്ട്. അതുപോലെ നിങ്ങൾ വിളിച്ച മുദ്രാവാക്യങ്ങളെ ഒരു വാക്കുകൊണ്ടുപോലെങ്കിലും
തള്ളാൻ നിങ്ങളെ കൊണ്ട് നാവ് ചലിക്കത്തോളം കാലം മറ്റുള്ളവരെ വിമർശിക്കാൻ നിങ്ങൾക്കും അധികാരമില്ല. സംഘികളെ, നിങ്ങൾക്കും അധികാരമില്ല. നിങ്ങൾ ഇന്ന് ലൈവിലും ഫേസ്ബുക്കിലും തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അർഷഭാരത പുത്രങ്ങളെ വന്ന് അങ്ങ് മറിച്ച് കളയുക. നിങ്ങൾ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് തള്ളു കേട്ട് കഴിഞ്ഞാലോ, നിങ്ങളൊക്കെ വർത്തമാനം കേട്ട് കഴിഞ്ഞാലോ, ഏതൊരു മതേതര സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന ഏതൊരു മനുഷ്യന്റെ ഉള്ളിലും ഒരു മറ്റൊരു ചിന്തകളിലേക്ക് മനുഷ്യൻ മാറും. അത്ര കണ്ട് വർഗീയ വിഷമാണ് നിങ്ങൾ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് തള്ളി മറിക്കുന്നത്. സംഘികളെ, അതേപോലെ തന്നെ SDPIക്കാരും എന്തടിസ്ഥാനത്തിലാണ് ഈ മുദ്രാവാക്യം? എന്തിന്റെ അടിസ്ഥാനത്തിൽ? എന്നിട്ടോ നിങ്ങൾ ഉടനെ ചെയ്തതോ ആ കുട്ടിനെയോ അങ്ങ് തള്ളിക്കളഞ്ഞു. നിങ്ങൾ തള്ളിക്കളഞ്ഞാൽ മാത്രം മതിയോ ആ നിങ്ങൾ വിളിച്ച മുദ്രാവാക്യം പൊതുസമൂഹത്തിൽ നിലനിൽക്കുകയാണ്? അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഈ വിധ പൊറാട്ട് നാടകം കേരളത്തിൽ നടത്തണ്ട. രണ്ടുപേരെയും അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് രണ്ടുപേരെയും അതിശക്തമായി അതിനിശ്ചിതമായി വിമർശിക്കുന്നു. അതിനിശ്ചിതമായി നിങ്ങളെ ഞങ്ങൾ തള്ളിക്കളയും. ഒരു സംശയവും വേണ്ട, കേരളത്തിന്റെ പൊതുസമൂഹം നിങ്ങളെ രണ്ടുപേരുടെയും കൂടെ നിൽക്കില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒരാളും ഈ വിധ കാര്യത്തിൽ ന്യായീകരിക്കേണ്ട. പ്രത്യേകിച്ച് സംഘികളും RSSകളും ചാണകങ്ങളും ഈ വിധ കാര്യങ്ങളിൽ ന്യായീകരിക്കാൻ രംഗത്ത് വരേണ്ട. കാരണം നിങ്ങളാണ് ഇതിനേക്കാൾ വലിയ വർഗീയമുള്ള മുദ്രാവാക്യം ഈ പൊതുസമൂഹത്തിന് നൽകിയത്. അതുകൊണ്ട് നിങ്ങൾ കിടന്ന് വിറച്ചിട്ട് തുള്ളിയിട്ടൊന്നും കാര്യമില്ല. നിങ്ങളെയും നേരിടും. ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളായ നിങ്ങൾ രണ്ടുപേരെയും കേരളത്തിന്റെ പൊതുസമൂഹം തള്ളിക്കളയുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിർത്തുന്നു. അസ്സലാമു അലൈക്കും.